ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. പണ്ട് കാലത്തൊക്കെ ചായക്കടയിലൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന നമ്മളെ ഉണ്ടപ്പൊരി കേട്ടോ. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടി. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത്. നമുക്ക് ഇത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ അരക്കിലും നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം വലുപ്പത്തിൽ മൂന്ന് പയാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായിട്ട് പയത്തിരിക്കുന്നുണ്ട്. പച്ചപ്പയം എടുക്കരുത്, നന്നായിട്ട് പയത്തിട്ടുള്ള പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തൊലിയൊക്കെ കറുത്തിട്ടുള്ളത് ഇതുപോലെ ആയിക്കഴിഞ്ഞാലുള്ള പയാട്ടോ ഇതിന് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കാണിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അരക്കിലും പയം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണുള്ള പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പയത്തിൻ്റെ അളവൊക്കെ കൂടുന്ന സമയത്ത് പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് മധുരക്കാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒന്ന് മതി കേട്ടോ. ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. അല്ലാതെ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഇതിങ്ങനെ ഉടച്ചെടുക്കുക. പക്ഷേ ഇതിൻ്റെ തഴുതരിപ്പ് പോകരുത് കേട്ടോ. നല്ല ചെറുതായിട്ടൊരു പീസൊക്കെ ഇതിൽ കിടന്നോട്ടെ. ഇത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. ഉടച്ചെടുത്തിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന ഇതാ ഈ രീതിക്ക് ആയി കിട്ടിയാൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ചെറിയ പീസ് അവിടെ ഉണ്ടാവണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഉണ്ടായാൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടിയും പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൈദ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ആ പായം പഞ്ചസാരയൊക്കെ ആദ്യം തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ കേട്ടോ ഇതൊക്കെ കുഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളമൊന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇതാ വെള്ളം ആക്കിയത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയത് ഇതുപോലെ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിം ഒന്നുമില്ല, നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ട് പെട്ടെന്ന് അങ്ങ് വരും. പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക. എന്നിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കളറൊക്കെ മാറി ഉൾഭാഗമൊക്കെ കുക്കായിട്ട് കിട്ടുന്നവരെ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പം നമ്മൾ ചായക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ തന്നെ ആട്ടു ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുവേ. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്തിനോ നോക്കാൻ വേണ്ടി നമുക്ക് ഒരു കത്തി വെച്ചിട്ടാട്ടും നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് വെന്തിട്ടില്ലെങ്കിൽ ആ കത്തിയിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതാ ഇതുപോലെ ഇങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തതിനകത്ത് തന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പം നമ്മളിതാ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കികളൊക്കെ നമ്മളിതാ അതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നല്ല പഴുത്ത പയമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും കളയാതെ ഇതാ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. അതുകൂടെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലോ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.